നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നോടിച്ചല്ല, രാജ്യത്തെ വാഹനം പൊളിക്കൽ നയം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനം ആദ്യമായി കണ്ടത്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പരമാവധി 20 വർഷമേ ഉപയോഗിക്കാവൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരിക്കുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് 15 വർഷത്തിന് ശേഷം ഉപയോഗിക്കാൻ അനുമതിയുണ്ടാകില്ല. ഇന്ത്യയുടെ വികസന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാകും പുതിയ വാഹനം പൊളിക്കൽ നയമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വാഹന രംഗത്ത് വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഇടയാക്കുന്നതാണ് കേന്ദ്രം ഇന്ന് പ്രഖ്യാപിച്ച പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള വാഹനം പൊളിക്കൽ നയം എന്നതിൽ യാതൊരു തർക്കവുമില്ല. കേന്ദ്രത്തിന്റെ മറ്റൊരു പ്രഖ്യാപനം കൂടി ഓട്ടപ്രദർശനം ഇന്ന് കാണുകയുണ്ടായി. പ്ലാസ്റ്റിക് നിയന്ത്രണത്തിന് കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ എന്നതാണ് ആ വാർത്ത. 75 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കാരി ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. സെപ്റ്റംബർ 30 മുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നിരോധിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണത്. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ പ്ലാസ്റ്റിക് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അത് പൂർണ്ണമായും നിരോധിക്കുന്നതിലൂടെ പ്രകൃതിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF സംസ്ഥാന നേതൃത്വത്തിനെതിരെ അവരുടെ തന്നെ വനിതാ വിഭാഗമായ ഹരിതയിലെ നേതാക്കൾ വനിതാ കമ്മീഷന് പരാതി നൽകിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൾ വഹാബ് തുടങ്ങിയവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. MSFലുള്ള വനിതാ പ്രവർത്തകരോട് അശ്ലീല ചുവയിൽ സംസാരിക്കുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസികമായും വ്യക്തിപരമായും തളർത്തുകയും ചെയ്യുകയാണെന്നാണ് പരാതിയിൽ പറയുന്നത്. മുൻപ് ഇതേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാലാണ് ഇപ്പോൾ വനിതാ കമ്മീഷനെ സമീപിക്കുന്നതെന്നുമാണ് ഹരിതയിലെ വനിതാ പ്രവർത്തകർ പറയുന്നത്. സ്വന്തം സംഘടനയിലെ വനിതകളോട് പോലും ഇത്തരത്തിൽ പെരുമാറാൻ യാതൊരു മടിയുമില്ലാത്ത മുസ്ലിം ലീഗിന്റെ സ്വന്തം അരുമ പുത്രന്മാർ മറ്റു വനിതകളെ അപ്പോൾ എങ്ങനെ കാണുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാദർഷ ജയസൂര്യയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായി ഈശോയുടെ പ്രദർശനാനുമതി തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി എന്ന വാർത്തയാണ്. ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. ചിത്രത്തിന്റെ പേര് ക്രിസ്തീയ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് നേരത്തെ ഏതാനും വിശ്വാസികൾ രംഗത്ത് വന്നിരുന്നു. അത് വളരെ വലിയ വിവാദവുമായി തീരുകയുണ്ടായി. ഒരു സിനിമയ്ക്ക് ദൈവത്തിന്റെ പേരിട്ടെന്ന് കരുതി അതിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെന്നാണ് ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കിയത്. അടുത്തതായി ഓട്ടപ്രദർശനം ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് 20,452 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.35 114 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ടപ്രദർശനം എന്നും പറയാറുള്ള പോലെ, സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ശുഭരാത്രി.